ഒരു പടി മുന്നോട്ട് വെച്ച് അടുത്ത നീക്കത്തിലേക്കാണ് ഇഡി. സ്വപ്ന സുരേഷിനെതിരെയും ശിവശങ്കറിനുമെതിരെ കേസെടുക്കാനാണ് എൻഫോഴ്സ്മെന്റിന്റെ ഇപ്പോഴത്തെ നീക്കം. രാഷ്ട്രീയക്കാരുമായി ബന്ധപ്പെട്ട് യാതൊന്നും പ്രതികളോട് ചോദിച്ചിട്ടില്ലെന്ന് റെക്കോർഡിംഗിൽ വ്യക്തം. തങ്ങൾ പറയാത്തതും ചെയ്യാത്തതുമായ കാര്യങ്ങൾ തങ്ങളുടെ തലയിൽ ചാരാൻ ശ്രമിച്ചതിനെ തുടർന്ന് ഇഡിയുടെ ശക്തമായ നടപടിയാണ് ഇപ്പോൾ നേരിടാൻ പോകുന്നത് സ്വപ്ന സുരേഷും എം ശിവശങ്കറും. സ്വപ്നയ്ക്കെതിരെയും എം ശിവശങ്കറിനെതിരെയും ഇഡിയുടെ അന്വേഷണം തടസ്സപ്പെടുത്താൻ ശ്രമിച്ചതിൻ്റെ പേരിലായിരിക്കും കേസെടുക്കുക. സ്വപ്നയുടെയും ശിവശങ്കറിൻ്റെയും മൊഴിയെടുക്കൽ ഇഡി വീഡിയോ റെക്കോർഡ് ചെയ്തിട്ടുണ്ട് എന്നതാണ് വാസ്തവം. എന്നാൽ ഇതിനൊക്കെ വിരുദ്ധമായിട്ടാണ് സ്വപ്നയും ശിവശങ്കറുമൊക്കെ പറയുന്നത്. രാഷ്ട്രീയക്കാരുമായി ബന്ധപ്പെട്ട് യാതൊന്നും തന്നെ പ്രതികളോട് ചോദിച്ചിട്ടില്ലെന്നും റെക്കോർഡിംഗിൽ നിന്നും വ്യക്തമാണെന്നും ഇഡി പറയുന്നു. മുഖ്യമന്ത്രിയുടെ പേര് പറയാൻ ഇഡി നിർബന്ധിച്ചതായി സ്വപ്നയും നേതാക്കളുടെ പേര് പറയാൻ നിർബന്ധിച്ചതായി ശിവശങ്കറും ആരോപണം ഉന്നയിച്ചിട്ടുണ്ട്. അതേസമയം മുഖ്യമന്ത്രിക്ക് സ്വർണ്ണക്കള്ളക്കടത്ത് കേസിൽ എന്തെങ്കിലും പങ്കുണ്ടോ എന്നും ഇഡി ഇപ്പോൾ പരിശോധിക്കുന്നുണ്ട്. സ്വപ്ന മുഖ്യമന്ത്രിയുടെ പേര് പറഞ്ഞതോടെയാണ് ഇങ്ങനൊരു സംശയം ഇഡി ഉദ്യോഗസ്ഥർക്ക് ഉണ്ടായിരിക്കുന്നത്. ഒരു ബന്ധവുമില്ലാത്ത മുഖ്യമന്ത്രിയുടെ പേര് സ്വപ്ന പറയില്ലെന്നാണ് ഇഡി കരുതുന്നത്. എന്നാൽ സ്വപ്ന സുരേഷിൻ്റെ ശബ്ദ സന്ദേശം പുറത്തുവന്ന സംഭവത്തിൽ അന്വേഷണത്തിന് സാധ്യതയില്ലെന്ന് സംസ്ഥാന പോലീസ് വിലയിരുത്തിയിരിക്കുകയാണ്. സ്വപ്ന സുരേഷിൻ്റെ ശബ്ദ സന്ദേശം നിയമലംഘനം നടന്നിട്ടില്ല എന്നതാണ് പോലീസിൻ്റെ നിഗമനം. ശബ്ദരേഖ വ്യാജമല്ലാത്തതിനാൽ കുറ്റകൃത്യമായി കണക്കാക്കാനാകില്ലെന്നതാണ് പോലീസിൻ്റെ നിലപാട്. സ്വപ്നയുടെ ശബ്ദരേഖ എങ്ങനെയാണ് വെബ് പോർട്ടലിൽ ലഭിച്ചത്, ഇത് റെക്കോർഡ് ചെയ്ത വ്യക്തി, തീയതി, സ്ഥലം, ഇക്കാര്യങ്ങളിൽ സമഗ്രമായ അന്വേഷണം നടത്തണമെന്നാണ് ജയിൽ DGP ഋഷ്യാജ് സിംഗ് പോലീസ് മേധാവി ലോക്നാഥ് ബെഹ്റയ്ക്ക് കത്ത് നൽകിയത്. എന്നാൽ ഇക്കാര്യത്തിൽ അന്വേഷണത്തിന് സാധ്യത കുറവാണെന്ന വിലയിരുത്തലിലാണ് പോലീസും. അതായത് നമ്മുടെ ജയിൽ വകുപ്പ് എന്ന് പറയുന്നത് കേരളത്തിലെ ആഭ്യന്തര വകുപ്പിന് കീഴിലാണ് ജയിൽ വകുപ്പുള്ളത്. ആഭ്യന്തര വകുപ്പ് കൈകാര്യം ചെയ്യുന്നത് മുഖ്യമന്ത്രി പിണറായി വിജയനാണ്. അദ്ദേഹത്തിന് വേണ്ടി ആസൂത്രണം ചെയ്ത് പുറത്തുവിട്ടതാണോ എന്ന് സംശയിക്കേണ്ടതുണ്ട് ഈ ശബ്ദരേഖകൾ. എന്നാൽ 2 മാസങ്ങൾക്ക് മുമ്പുള്ളതാണ് ഈ ശബ്ദ സന്ദേശം എന്ന വാർത്തകളും പുറത്തു വരുന്നുണ്ട്. 2 മാസങ്ങൾക്ക് മുമ്പുള്ളതാണ് ശബ്ദ സന്ദേശമെങ്കിൽ അന്ന് എന്താണ് പുറത്തുവിടാത്തതെന്നും കേന്ദ്രമന്ത്രി വി മുരളീധരൻ ചോദിക്കുകയുണ്ടായി. മുഖ്യമന്ത്രിയുടെ ഓഫീസിലെ ഒരാൾ ജയിലിനകത്തായി, അടുത്തയാളെ ചോദ്യം ചെയ്യാൻ അന്വേഷണ ഏജൻസികൾ വിളിച്ചിരിക്കുന്നു. അയാളെ ചോദ്യം ചെയ്യുമ്പോൾ കൂടുതൽ വിവരങ്ങൾ പുറത്തു വന്നാൽ മുഖ്യമന്ത്രിയുടെ ഓഫീസിനെ ലക്ഷ്യം വച്ചിരിക്കുന്നുവെന്ന് മുൻകൂർ ജാമ്യം എടുക്കാൻ വേണ്ടിയുള്ള ഒരു നാടകമാണ് ഈ ശബ്ദരേഖയെന്നും ആരോപണങ്ങൾ ഉയരുന്നുണ്ടിപ്പോൾ. എന്നാൽ CPMഉം സൈബർ സഖാക്കളും കേരള സർക്കാരും എല്ലാം കൂടി ഇഡിയുടെ അന്വേഷണത്തെ തടസ്സപ്പെടുത്താനുള്ള ശ്രമങ്ങൾ തുടങ്ങിക്കഴിഞ്ഞു. എന്നാൽ എൻഫോഴ്സ്മെൻ്റ് അന്വേഷണത്തെ തടസ്സപ്പെടുത്താൻ ശ്രമിക്കുന്നത് കുറ്റകൃത്യമാണ്. അത് CPM നേതാക്കളും കേരള സർക്കാരും ഓർത്താൽ നന്ന്. ന്യൂസ് ഡെസ്ക്, തത്വമൈ ന്യൂസ്.